സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ നേരില്ലാതിരുന്ന നമ്മെ തൻ്റെ പുത്രൻ്റെ രക്തമുഖാന്തരം നേരുള്ളവരാക്കി തീർത്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം എൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നുവെന്ന് കോരഹ പുത്രന്മാരുടെ ധ്യാനത്തിൽ നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഈ അസുലഭ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ സൗന്ദര്യം അത് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതാനന്ദ വിഷയമാണ് ഭക്തകവിയായ വി നാഗൽ പാടിയിരിക്കുന്നത് രചിച്ചിരിക്കുന്നത് പ്രകാരമാണ് മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായോനെ അനുദിനം നിൻ സൗന്ദര്യം എന്നാമോദമാക്കണമേ ഏത് കാലത്തുമുള്ള ക്രിസ്തു ഭക്തർക്ക് അവൻ്റെ സൗന്ദര്യം അവരുടെ ആമോദ വിഷയമാണ് ഇന്നും അവൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അനേക മൊഴികൾ മൊഴിഞ്ഞതായിട്ട് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ രണ്ടാമത്തെ മൊഴിയിലേക്ക് ഇന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം നാം അവിടെ ഇപ്രകാരം വായിക്കുന്നു യേശു അവനോട് ഇന്നു നീ കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ക്രൂഷിൽ അതിവേദനയിൽ കിടക്കുമ്പോഴും അപമാനവും കഷ്ടതയും അനുഭവിച്ച് അനുഭവിക്കുന്ന ആ നിമിഷത്തിലും കർത്താവ് പറഞ്ഞ തൻ്റെ ലാവണ്യമൊഴിയിൽ ഒന്നാണ് നാം ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് അത് മറ്റൊന്നുമല്ല ഇന്നു നീ എന്നോട് കൂടെ പറിരിക്കും എന്നുള്ളതാണ് കർത്താവിൻ്റെ ഈ ലാവണ്യ വാക്കുകൾ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ മൂന്ന് പ്രത്യേകതകൾ ആ വാക്കിൽ നിന്ന് ആ വാക്കുകളിലൂടെ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടണം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഒന്നാമതായിട്ട് ഇന്നു നീ എന്നോട് കൂടെ എന്നുള്ള പദം ഓർമ്മിപ്പിക്കുന്നത് അത് വിടുതലിൻ്റെ വാക്കുകളാണ് വിടുതലിൻ്റെ വാക്കുകളാണ് എന്തുകൊണ്ടാണ് വിടുതലിൻ്റെ വാക്കുകളാണ് എന്ന് പറയാനായിട്ട് ഇടയായിട്ട് തീരുന്നത് ആ നീ എന്ന പദം നാം ഒന്ന് ചിന്തിച്ചാൽ ആ സത്യം നമ്മെ ഗ്രഹിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും ആരാണ് അവിടെ നീ എന്ന് പറയുന്നത് തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തിനെയാണ് അവിടെ നാം നീ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള രഹസ്യത്തിൽ മോഷ്ടിക്കുന്ന മോഷ്ടാക്കളല്ല പരസ്യമായി അതിക്രമം ചെയ്യുവാൻ യാതൊരു മടിയില്ലാത്ത ക്രൂരന്മാരായ മനുഷ്യരായിരുന്നു ഈ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുത്തനോടാണ് കർത്താവ് പറയുന്നത് ഇന്നും നീ എന്നോടു കൂടെ പറിരിക്കും എന്നു വെച്ചാൽ കഴിഞ്ഞ നാളുകളിൽ പാപ ത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കാലങ്ങളിൽ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കാലങ്ങളിൽ മരണഭീതിയിൽ ജീവിച്ച ഒരു വ്യക്തി ആ വ്യക്തിയോട് കർത്താവ് പറയുകയാണ് ഇന്നു നീ എന്നോട് കൂടെ എന്നുള്ളത് എന്നോട് കൂടെ അത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മന മാനസാന്തരപ്പെട്ട ആ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിടുതലിൻ്റെ വാക്കുകളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മെ സംബന്ധിച്ചും നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ട് നാം കടന്നു വരുമ്പോൾ നാം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് സമയം വേർതിരിക്കുമ്പോൾ നമുക്കും ഓർക്കുവാനായിട്ടുള്ളത് ഇത് തന്നെയാണ് നാമും ഒരിക്കൽ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ദൈവം തൻ്റെ കരുണയാൽ അതിൽ നിന്ന് വലിയ വിടുതൽ നമുക്ക് നൽകുവാനായിട്ട് ഇടയായിട്ട് എത്തിയിരുന്നു മാത്രമല്ല ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്നവരായിരുന്നു നമ്മളും എന്നാൽ നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് അവന് പ്രസാദം തോന്നി എന്നുള്ളതാണ് മാത്രമല്ല മരണഭീതിയിലടിമകളായിരുന്നു നാം അതിൽ നിന്നും മോചനം അവൻ നമുക്ക് നൽകുവാൻ ഇടയായിട്ട് എത്തിയിരുന്നു ഇത് വിടുതലിൻ്റെ വാക്കുകളാണ് ഒന്നാമതായിട്ട് ഈ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഈ ലവണ്യ വാക്കുകൾ നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഇത് വലിയ വിടുതലിൻ്റെ വാക്കുകളാണ് എന്നുള്ള സത്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ആ പദപ്രയോഗം തന്നെ നാം വീണ്ടും നമ്മുടെ വിചിന്തനത്തിനെ ശ്രമിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു അവനോട് ഇന്നു നീ എന്നോട് കൂടെ എന്നുള്ളത് ഇന്നു നീ എന്നോട് കൂടെ എന്നുള്ളതാണ് നമുക്കറിയാം യാതൊരു അർഹതയുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ദുഷ്പ്രവർത്തിക്കാരൻ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് പാതാളത്തിൽ പോകേണ്ടവനായിരുന്നു ഈ ദുഷ്പ്രവൃത്തിക്കാരൻ എന്നാൽ ഇവിടെ ഇതാ കർത്താവ് പറയുകയാണ് ഇന്ന് നീ എന്നോട് കൂടെ ഇന്ന് കൂടെ ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ വന്നിരിക്കുകയാണ് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഈ ലാവണ്യ വാക്കുകളുടെ രണ്ടാമത്തെ പ്രത്യേകത അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കൃപ് കൃപയുടെ വാക്കുകളാണ് കൃപയുടെ വാക്കുകളാണ് യാതൊരു അർഹതയില്ലാതിരുന്ന ആ ദുഷ്പ്രവർത്തിക്കാരനെ പരിശുദ്ധനായ നീതിമാനായ ഒരു തെറ്റുമില്ലാത്ത കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് ഉയർത്തിയത് ദൈവകൃപയല്ലാതെ മറ്റെന്താണ് പ്രിയമുള്ളവർ അതെ ഇന്ന് രാ ഇന്ന് നമ്മൾ കർത്താവിനെ ഓർക്കുവാനും അവൻ്റെ അവനെ ആരാധിക്കുവാനായിട്ട് അവൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ അതെ നമുക്കും ഓർക്കുവാനായിട്ടുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ മഹാകൃപയാണ് ഈ അതി മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായ കർത്താവിൻ്റെ സൗന്ദര്യം ആ സ്വദിക്കുവാനായിട്ട് നമുക്ക് ഇടയാക്കി തീർത്തത് എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത ഈ ലാവണ്യ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കൃപയുടെ വാക്കുകളാണ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഇന്നു നീ എന്നോട് കൂടെ പറുതീസയിലിരിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഈ ക്രൂശിൽ കിടന്ന് പറഞ്ഞ രണ്ടാമത്തെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു സത്യം എന്ന് പറയുന്നത് ഇത് പ്രത്യാശയുടെ വാക്കുകളാണ് എന്നുള്ളതാണ് പ്രത്യാശയുടെ വാക്കുകളാണ് നോക്കുക ഇന്നു നീ എന്നോടുകൂടെ പറുതീസയിൽ ഇരിക്കും പറുതീസയിൽ ഇരിക്കും എന്നുള്ളത് ഈ വാക്കുകൾ പറുതീസയിൽ എന്നുള്ള പദപ്രയോഗം അത് പ്രത്യാശ നിറഞ്ഞ സത്യമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ക്രൂശിക്കപ്പെട്ട ഒരുവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രത്യാശയുമില്ല മരണമാണ് അവനെ സംബന്ധിച്ച് ഏക ആശ്വാസം എന്ന് പറയുന്നത് എന്നാൽ കർത്താവിൻ്റെ കർത്താവ് ഇവിടെ പറയുകയാണ് ഇന്ന് നീ എന്നോട് കൂടെ പറിരിക്കുമെന്നുള്ളതാണ് എം ഇ ചെറിയാൻ സാർ അതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മരണത്തിൻ്റെ ചക്രവാളരേഖയ്ക്കപ്പുറത്ത് നാം ചില നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നിച്ചു കാണും മരണമില്ലാത്ത കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത ആ നാട്ടിൽ എത്തുവാൻ നമുക്കിനി ചില നിമിഷങ്ങളേ ഉള്ളൂ എന്നാണ് ചെറിയാൻ സാർ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ യാതൊരു പ്രത്യാശയുമില്ലാതിരുന്ന ഈ ദുഷ്പ്രവൃത്തിക്കാരനെ അതേ കണ്ണീരില്ലാത്ത മരണമില്ലാത്ത കർത്താവിനോടുകൂടെ നിത്യകാലം അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് ഇതാ കർത്താവ് അവനെ ക്ഷണിച്ചിരിക്കുകയാണ് വിളിച്ചിരിക്കുകയാണ് ആ പ്രത്യാശയുടെ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്നുള്ള ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും അതെ കർത്താവ് പറയുകയാണ് അധികം താമസിയാതെ നമ്മൾ ഇരുവരും മരിക്കും എന്നാൽ നമ്മൾ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ മരിച്ചാലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും നിങ്ങളും ജീവിക്കും എന്നുള്ളതാണ് ഇത് പ്രത്യാശയുടെ വാക്കുകളാണ് നമുക്കിവിടെ ഇരിക്കും എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് നാം കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ആ ലാവണ്യ വാക്കുകൾ മൂന്ന് പ്രത്യേക ലാവണ്യ വാക്കുകളുടെ മൂന്ന് പ്രത്യേകതകളാണ് പറയാനായിട്ട് ഞാൻ ശ്രമിച്ചത് ഒന്ന് ഈ ദുഷ്പ്രവർത്തിക്കാരനെ പോലെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമുക്ക് വലിയ വിടുതൽ നൽകിയ വാക്കുകളാണത് മാത്രമല്ല ഇന്ന് നീ എന്നോട് കൂടെ എന്നുള്ളത് അതേ പരിശുദ്ധനായ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവകൃപയുടെ ഒരു ചിത്രമാണ് വാക്കുകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇന്ന് നീ എന്നോട് കൂടെ പറിരിക്കും അത് പ്രത്യാശയുടെ വാക്കുകളാണ് യാതൊരു പ്രത്യാശയില്ലാതിരുന്നു നമുക്ക് അതെ നല്ല 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 നിത്യ നിത്യാശ്വാസവും നല്ല പ്രത്യാശയും നൽകിയ ആ കർത്താവിൻ്റെ വാക്കുകളായിട്ടാണ് നമുക്കിവിടെ കാണുവാനായി ായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നാം കൂടി വരുമ്പോൾ കടന്നു വരുമ്പോൾ വ്യക്തികളായി കുടുംബങ്ങളായി ഭവനങ്ങളായിട്ട് ഈ പ്രത്യേകമായ അസാധാരണ സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ അതെ നമുക്ക് പാപികളായാലും നമുക്ക് പറതീശ നൽകുവാനായിട്ട് നമ്മുടെ കർത്താവ് അതെ ആ ക്രൂശിന്മേൽ അതിവേദനകളിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് പറയുന്നത് പാപിയെ നേടാൻ അവൻ പാടുപെടുവാനിടയായിട്ട് തീർന്നു ഏറെ പാടുകൾ സഹിച്ച് അതെ ക്രൂശിൽ തൻ്റെ അധ്വാന ഫലമാണ് ഞാനും നിങ്ങളുമെന്ന് പറയുന്നത് അതേന്ന് രാവിലെ ആ ക്രൂശ് മുഖാന്തരം ലഭിച്ച വലിയ വിടുതലും ആ വലിയ കൃപയും വലിയ ഏറെ നല്ല പ്രത്യാശയും ഓർത്തുകൊണ്ട് ഈ അരുമനാഥന് നമ്മുടെ ഹൃദയമാകുന്ന നിക്ഷേപ പാത്രങ്ങളെ തുറന്നുകൊണ്ട് അതേ സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം അവൻ്റെ ദിവ്യ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം അതെന്നും നമ്മുടെ ആമോദമാക്കി നമുക്ക് തീർക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ നമുക്ക് സ്തോത്രം ചെയ്യാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ തിരുനാമത്തിന് സ്തോത്രം അങ്ങയുടെ മഹാകരുണയാലും കൃപയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് അവിടുത്തെ ദിവ്യ സൗന്ദര്യം ആസ്വദിക്കുവാൻ അവിടുത്തെ ആ വാക്കുകളുടെ ആ ലാവണ്യ രുചിച്ചറിയുവാൻ അതിന് അത് ഗ്രഹിക്കുവാൻ അത് വർണ്ണിക്കുവാൻ ഇഴകളാകുന്ന ഞങ്ങൾക്ക് അങ്ങേ ഭൂമിയിൽ അനുവദിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകമായ സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും എവിടെയായിരുന്നാലും ആത്മാവാകുന്ന അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളോർത്തതുപോലെ ക്രൂശിൽ അതിവേദനയിലൂടെ കടന്നു പോകുമ്പോഴും അപമാനവും നിന്നയും കഷ്ടതയുടെ പാരമ്യത്തിലൂടെ അങ്ങ് കടന്നു പോയപ്പോഴും കർത്താവ് അവിടുന്ന് ആ മുഴിഞ്ഞ ആ ലാവണ്യ വാക്കുകൾക്കായിട്ട് സ്തോത്രം അവിടുത്തെ വാക്കുകൾ ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ് വലിയ വിടുതൽ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ് വലിയ വലിയ കൃപ ഞങ്ങൾ അനുഭവിക്കുവാനായിട്ടിടയായിട്ട് തീർന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് ഏറെ നല്ല പ്രത്യാശ അങ്ങ് നൽകിയതിനായിട്ട് സ്തോത്രം അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുവാനായിട്ട് അവിടുന്ന് ഏറെ പാടുകൾ പെടുവാനിടയായിട്ട് തീർന്നതിനായിട്ട് സ്തോത്രം എന്നാൽ മരണത്തെ പിടിച്ച് വയ്ക്കുവാൻ തക്കവണ്ണം മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ തക്കവണ്ണം അസാധ്യമെന്ന് ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നു മരണത്തെ വന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാകിയാൽ തിരുനാമത്തിന് സ്തോത്രം ഞങ്ങൾ ചേർക്കുവാനധി അനധിവിദൂര ഭാവിയിൽ വരും ഞങ്ങളുടെ ഈ ലോകത്തിലെ പാടും കേടും മാറി ഞങ്ങൾ നിത്യകാലം നിത്യാനന്ദം അനുഭവിച്ച് നിത്യാനന്ദമനുഭവിച്ച് കൂടെ ആയിരിക്കുന്ന ആ വലിയ ഭാഗ്യകരമായ അവസ്ഥയ്ക്കായിട്ട് സ്തോത്രം ആ നല്ല പ്രത്യാശയെ നനച്ചുകൊണ്ട് ഞങ്ങൾ എരുമനാഥൻ്റെ അവലിയ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളങ്ങേയെ സ്തുതിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും അങ്ങേ ധ്യാനിക്കുകയും ചെയ്യുന്നു എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചകളും ഞങ്ങൾ ഹൃദയമാകുന്ന നിക്ഷേപ പാത്രങ്ങളെ തുറന്നുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രയാഗമായി അർപ്പിച്ചുകൊള്ളുന്നു